ഈസി സംസ്കൃത് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം സ്കോളർഷിപ്പ് എക്സാമിൻ്റെ 3-ാം ക്ലാസ്സിലെ ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ചിത്രത്തിനനുസരിച്ച് ഉചിതമായ പദങ്ങൾ ശരി ചിഹ്നം ഉപയോഗിച്ച് സൂചിപ്പിക്കൂ. ഓപ്ഷൻസ് ആയിട്ട് ഉലൂഖഃ, ഭല്ലൂഖഃ, മാർജാരഃ എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. കരടിക്ക് സംസ്കൃതത്തിൽ ഭല്ലൂഖഃ എന്നാണ് പറയുന്നത്. തന്നിട്ടുള്ളതിൽ 2-ാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. 2-ാമത്തെ ചോദ്യത്തിൽ കസേരയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് വ്യജനം, ശ്യാമഫലകം, ആസന്ദഹ. കസേരയ്ക്ക് സംസ്കൃതത്തിൽ ആസന്ദഹ എന്നതാണ് പറയുക. ഈ തന്നിരിക്കുന്നവയിൽ 3-ാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അടുത്തത് 3-ാമത്തെ ചോദ്യമാണ്. ഉറുമ്പിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ആയിട്ട് പിപീലിക, ചിക്രോടഹ, ഹരിണഹ. ചിക്രോടഹ എന്നാൽ അണ്ണാൻ, ഹരിണഹ മാൻ, പിപീലിക ഉറുമ്പ്. ആദ്യത്തെ ഓപ്ഷനാണ് ശരിയുത്തരം. 4-ാമത്തേതിൽ എലിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് നകുലഹ, മൂഷകഹ, ഭ്രമരഹ എന്നിങ്ങനെ തന്നിട്ടുള്ളത്. ഇതിൽ മൂഷകഹ എന്നതാണ് ശരിയായ ഉത്തരം. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ 2-ാമത്തെ ഓപ്ഷനാണ് മൂഷകഹ. അടുത്തത് എണ്ണം നോക്കി ഉത്തരം എഴുതുക. 5-ാമത്തെ ചോദ്യമായിട്ട് തെങ്ങിൻ്റെ ചിത്രം കാണാനുണ്ട്. 7 തെങ്ങുകളാണുള്ളത്. 7 എന്നതിന് സംസ്കൃതത്തിൽ എന്താണ് പറയുക? ഓപ്ഷൻസ് ആയിട്ട് സപ്ത, നവ, ദശ എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ ഓപ്ഷനായ സപ്ത എന്നതാണ് 5-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 6-ാമത്തെ ചോദ്യത്തിൽ പൂക്കളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. എത്ര പൂക്കളാണുള്ളത്? 5 പൂവുണ്ട് അല്ലേ. 5 എന്നതിന് സംസ്കൃതത്തിൽ പഞ്ച എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് ആയിട്ട് ഏകം, ചത്വാരി, പഞ്ച. ശരിയായ ഉത്തരം 3-ാമത്തെ ഓപ്ഷനാണ്. അടുത്തത് പേനയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ എത്ര പേനയാണ് ഉള്ളത് എന്ന് എണ്ണി നോക്കൂ. 8 പേനകളുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ആയിട്ട് ത്രീണി, അഷ്ട, ഷഡ്. ഈ തന്നിരിക്കുന്നവയിൽ 2-ാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അടുത്തത് ചിത്രം നിരീക്ഷിച്ച് സമാനാർത്ഥക പദം തിരഞ്ഞെടുക്കുക. മാതാ, അമ്മയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ മാതാ എന്ന് എഴുതിയിട്ടുമുണ്ട്. മാതാ എന്നതിന് സമാനമായിട്ടുള്ള മറ്റൊരു പദം ഇതിൽ നിന്നും എഴുതുകയാണ് വേണ്ടത്. പദത്തിന് ശരി എന്ന ചിഹ്നം നൽകുക. ഓപ്ഷൻസ് ആയിട്ട് ജനനി, പിത, അനുജ. ശരിയായ ഉത്തരം ജനനി എന്നതാണ്. ആദ്യത്തെ ഓപ്ഷനാണ് ജനനി. 9-ാമത്തെ ചോദ്യം, കുയിലിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. കോക്കിലഹ എന്ന് എഴുതിയിട്ടുമുണ്ട്. കുയിലിന് അതേ അർത്ഥം വരുന്നൊരു വാക്കാണ് പിക്കഹ എന്ന്. തന്നിട്ടുള്ളതിൽ 3-ാമത്തെ ഓപ്ഷനാണ് പിക്കഹ. അടുത്തതാണ് 10-ാമത്തേതാണ്. മരത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. വൃക്ഷഹ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മരം എന്ന അതേ സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന വാക്കാണ്. ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളതിൽ നൗക, പാതപഹ, ജാലം. ശരിയായ ഉത്തരം വരുന്നത് പാതപഹ എന്നതാണ്. ഓപ്ഷൻസിൽ 2-ാമത്തെ ഓപ്ഷനാണ് ശരിയുത്തരം. അടുത്തത് സർവാണി അക്ഷരാണി ഉപയോഗിച്ച സാർത്ഥകം പദം ലിഖതു. എല്ലാ അക്ഷരങ്ങളും ഉപയോഗിച്ച് അർത്ഥവത്തായ പദം നിർമ്മിക്കുക. ഇവിടെ തന്നിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ശരിയായ ഒരു വാക്ക് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. 11-ാമത്തേതിൻ്റെ ഉത്തരമായിട്ട് മൃഗരാജഹ എന്നതാണ് വരിക. 12 പുസ്തകം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുകയും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അടുത്തതാണ് പട്ടികയിൽ വിട്ടുപോയ സംഖ്യകൾ എഴുതുക. ത്രീണി, ഡാഷ്, ഡാഷ്, ഷഡ്, ഡാഷ്. ഓപ്ഷൻസ് പഞ്ച, സപ്ത, ചത്വാരി. ത്രീണി എന്നാൽ 3. ത്രീണി കഴിഞ്ഞാൽ ചത്വാരിയാണ് എഴുതേണ്ടത്.
ചത്വാരി കഴിഞ്ഞാൽ പഞ്ചയാണ് എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ ഷഡ് അവിടെയുണ്ട്. ഷഡ് കഴിഞ്ഞാൽ സപ്ത എന്നാണ് എഴുതേണ്ടത്. പതിമൂന്നാമത്തേതിൻ്റെ ഉത്തരമായിട്ട് മൂന്നാമത്തെ ഓപ്ഷനാണ് എഴുതുക. പതിനാലിൻ്റെ ഉത്തരമായിട്ട് ഒന്നാമത്തെ ഓപ്ഷനാണ് എഴുതേണ്ടത്. പതിനഞ്ചാമത്തെ ഉത്തരമായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ എഴുതുക. അടുത്തതാണ് ഉചിതമായ ഉത്തരത്തിന് ശരി ചിഹ്നം നൽകുക. മാദേവഹ ഡാഷ് ആരോഹതി. ഓപ്ഷൻസ് ആപണം, വൃക്ഷം, ഭവനം. ശരിയായ ഉത്തരം മാദേവഹ വൃക്ഷം ആരോഹതി എന്നതാണ്. തന്നിട്ടുള്ളതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് വൃക്ഷം. ശരി ഉത്തരം രണ്ടാമത്തെ ഓപ്ഷനാണ്. അടുത്ത ചോദ്യമാണ് പതിനേഴാമത്തേത്. ഡാഷ് മൃഗരാജഹ ഭവതി. ഓപ്ഷൻസ് സിംഹഹ, വ്യാക്രഹ, ഗജഹ. ആരാണ് മൃഗരാജാവ്? ഉത്തരം സിംഹം. തന്നിട്ടുള്ളതിൽ ആദ്യത്തെ ഓപ്ഷനാണ് സിംഹഹ. പതിനെട്ട് ഗാന്ധി ജയന്തി കഥ. ഓപ്ഷൻസ് നവംബർ 14, ഒക്ടോബർ 2, മാർച്ച് 3. ഗാന്ധി ജയന്തി എന്നാണ്. ഒക്ടോബർ 2 രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. അടുത്തത് ഡാഷ് മന്ദം ചലതി. ഓപ്ഷൻസ് ചിക്രോടഹ പിപീലിക ഭ്രമരഹ. ശരിയായ ഉത്തരം പിപീലിക മന്ദം ചലതി എന്നതാണ്. തന്നിട്ടുള്ളതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. അടുത്തത് ജൂൺ 19 കഹ വിശേഷ. ഓപ്ഷൻസ് വാചന ദിനം, പരിസ്ഥിതി ദിനം, ഓസോൺ ദിനം. ജൂൺ 19 വായനാ ദിനമാണ്. ഇതിൽ വാചനാ ദിനം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. തന്നിട്ടുള്ളതിൽ ആദ്യത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. അടുത്തത് വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം എഴുതേണ്ടത് ചന്ദ്രബിംബ എന്നതാണ്. ഈ ഓപ്ഷൻസിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. 22 ആഗച്ഛതി എന്നതാണ് ശരിയായി എഴുതേണ്ടത്. ആദ്യത്തെ ഓപ്ഷനാണ് ഉത്തരം. 23 പ്രകാശയതി എന്നതാണ് ഉത്തരം. ഓപ്ഷൻസിലെ ആദ്യത്തെ ഓപ്ഷനാണ് പ്രകാശയതി എന്നത് എഴുതാൻ ഉപയോഗിക്കുന്ന അക്ഷരം. അടുത്തതാണ് കോളത്തിൽ നിന്നും അക്ഷരങ്ങൾ എടുത്ത് അർത്ഥമുള്ള പദം ഉണ്ടാക്കൂ. ഇതിൽ നിന്നും രണ്ട് വാക്കുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേതായി മൂഷകഹ എന്ന് എഴുതാം. രണ്ടാമത്തേതായിട്ട് കാകഹ എന്നും എഴുതാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.